ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ബീഫ് കറിയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പുട്ട്, ഇടിയപ്പം, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് മസാല വാട്ടാതെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയ 500 ഗ്രാം ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ ചേരുവകളെല്ലാം ഇതിലേക്ക് ഡയറക്റ്റ് ചേർക്കുകയാണ് ചെയ്യുന്നത്. സ്ക്വയറായി കട്ട് ചെയ്ത 2 മീഡിയം വലിപ്പത്തിലുള്ള സവാളയും 1 വലിയ തക്കാളി സ്ക്വയറായി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. ഞാൻ വലിയ സൈസിലുള്ള 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് 2 ആക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതൊരു നാടൻ രീതിയിലുള്ള കറിയാണ് കേട്ടോ, അതുകൊണ്ട് വേപ്പിലയൊക്കെ ആവശ്യം പോലെ ചേർക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. സാധാരണ മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ ചേർക്കാം. പച്ചമുളകിൻ്റെ അരിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയോ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് കുരുമുളക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബീഫ് മസാല പൊടി ചേർക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ്. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം. ആദ്യം കുറച്ച് ചേർത്തിട്ട് അവസാനം നമുക്ക് പാകത്തിന് പോരാത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുക്കിങ്ങിൽ പരിചയമില്ലാത്തവരും ബിഗിനേഴ്സ് ആയിട്ടുള്ളവരും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നമ്മളിതിലേക്ക് ഒരുമിച്ച് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഒന്നും ചൂടായി പുകഞ്ഞൊന്നും വരുന്നില്ല. എണ്ണ ചൂടായി പുകഞ്ഞു വരുമ്പോഴാണ് നമ്മൾക്ക് ഹെൽത്ത് പ്രോബ്ലംസൊക്കെ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് എണ്ണ ഇതിൽ കിടന്ന് വേവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയാണ് ഈ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്താൽ. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കറികളിലൊക്കെ നമുക്കിത് എണ്ണയിൽ മൂപ്പിച്ചും ചെയ്യാം കേട്ടോ. ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം ബീഫുമായി നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മിക്കൊഴക്കുക. ഇനി ഇതിലേക്ക് 2 കൈവെള്ള വെള്ളവും കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാവും കേട്ടോ. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. എന്നിട്ടിത് കുക്കർ അടച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൻ്റെ വലുപ്പം അനുസരിച്ച് അതിൻ്റെ വേകുന്ന സമയം വ്യത്യാസപ്പെട്ടിരിക്കും. ഞാനിപ്പോൾ ഒരു സ്റ്റീം വന്നു കഴിയുമ്പോഴേക്കും അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 10 മിനിറ്റും കൂടി വേവിച്ചെടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. 1 വിസിലിന് ശേഷം ഞാൻ 10 മിനിറ്റ് വേവിച്ചു. അതിനുശേഷം അതിലെ സ്റ്റീമെല്ലാം പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറക്കുന്നത് കേട്ടോ. ഇപ്പോഴും നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് കറി. നല്ല മണമൊക്കെയാണ് വരുന്നത്. നല്ല കുറുകിയ ഗ്രേവിയാണ് ഈ കറിക്കുള്ളത്. ബീഫുമായി പുരണ്ടിരിക്കുന്ന പാകത്തിൽ വേണമെങ്കിൽ ഇത് തുറന്നു വെച്ചൊരു 4-5 മിനിറ്റും കൂടി ചൂടാക്കിയാൽ ഈ വെള്ളമൊക്കെ ഏകദേശം വറ്റിക്കിട്ടും. ഇതിപ്പോൾ നല്ല കുറുകിയ ഗ്രേവിയാണ്. ഇത് ഇടിയപ്പത്തിനും അപ്പത്തിനും പുട്ടിനൊക്കെ വളരെ നല്ലതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. നാടൻ കറി ആയതുകൊണ്ട് കറിവേപ്പില എത്ര വേണമെങ്കിലും നമുക്കിതിനകത്തേക്ക് ചേർക്കാം. വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പോരാത്ത ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോയാൽ നമ്മൾക്ക് കുറച്ച് സവാള ഒന്ന് വാട്ടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. എളുപ്പത്തിലുള്ള ബീഫ് കറി റെഡിയായിട്ടുണ്ട്. ഇത് മൂടി വെച്ച് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പം ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുവാണ്. കറി കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല മണമൊക്കെയാണ് വരുന്നത്.
അടിപൊളി ടേസ്റ്റുള്ള ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.